വിസ്മരിച്ചു പോകുന്ന ചരിത്രത്താളകൾ തേടി ഒരു യാത്ര, നമ്മുടെ അറിവിൽ നിന്ന് മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന രാജഭരണകാലത്തെ ചില ശേഷിച്ച ഓർമ്മകൾ. ഇരവിമംഗലം കുമരപുരം പാലസിൻ്റെ പശ്ചാത്തലത്തിൽ ചെറിയൊരു അന്വേഷണം. തൃശൂർ ജില്ലയിൽ നടത്ര പഞ്ചായത്ത് ഇരവിമംഗലം ദേശത്താണ് കുമരപുരം കോവിലകം സ്ഥിതി ചെയ്യുന്നത്. കുന്നംകുളത്തിനടുത്തുള്ള കക്കാട് ആസ്ഥാനമായിരുന്ന തലപ്പള്ളി രാജവംശത്തിൻ്റെ വേരുകളിൽ നിന്നും മുളപൊട്ടിയ ഒരു നാട്ടുപ്രഭു കുടുംബം. ഇന്ന് 200-ഓളം കുടുംബാംഗങ്ങൾ കേരളത്തിലും ഭാരതത്തിലെങ്ങും വിദേശങ്ങളിലുമായി ജീവിച്ചു വരുന്നു. കുടുംബത്തിലെ മുതിർന്ന വനിതയാണ് അമ്മ തമ്പുരാനായി സ്ഥാനമേൽക്കുന്നത്. ഇരവിമംഗലത്ത് താമസിക്കുന്ന രാധ തമ്പുരാട്ടിയാണ് ഇപ്പോഴത്തെ അമ്മ തമ്പുരാൻ. നമസ്കാരം. ചില കഥകൾ നമ്മളിൽ നിന്ന് മറന്നുപോയ കഥകളുണ്ട്. തിരിച്ചു പറയാനത്ര എളുപ്പമല്ല. ചരിത്രമാണ്, പക്ഷെ ചരിത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റാത്തതിൻ്റെ കാരണം എല്ലാവിധ തെളിവുകളും കയ്യിലില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഒരിക്കൽ സ്വാമി രംഗനാഥാനന്ദ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ താവഴി ബന്ധങ്ങളെക്കുറിച്ച് അറിയാനായിട്ടുള്ള ശ്രമം നടത്തുമ്പോഴാണ് ഒരു വായനയിൽ കുമരപുരം കോവിലകത്തെക്കുറിച്ച് അറിഞ്ഞത്. ഇരവിമംഗലം എന്നുള്ളൊരു സ്ഥലത്ത് ഇങ്ങനൊരു കോവിലകം ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ലായിരുന്നു. അങ്ങനെ 2020 കോവിഡ് ഡിസ്ഇൻഫെക്ട് ചെയ്യാനായിട്ട് ഹരിയേട്ടൻ്റെ അടുത്ത് വരികയാണ്. ഹരിയേട്ടൻ വിളിച്ചു, ഇവിടെ വരുമ്പോഴാണ് കുമരപുരം കോവിലകം ആദ്യമായിട്ട് കാണുന്നത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കുമരപുരം കോവിലകത്തിൻ്റെ അവിടുത്തെ ഒരു വീട്ടിലാണ്. നമ്മുടെ കൂടെ ജനാർദ്ദൻ രാജയുണ്ട്, ഹരിയേട്ടൻ്റെ അമ്മയുണ്ട്. അമ്മ ഒരുപാട് പഴയ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യണ്ടായി. രാജഭരണകാലത്തെ രണ്ട് താവഴികളാണ് ശരിക്കും നമുക്ക് അറിവുള്ളത്, ജനാധിപത്യത്തിന് തൊട്ടു മുമ്പുള്ളത്. ഒന്ന്, നമ്മൾ കൊച്ചി രാജാക്കന്മാരെന്ന് പറയുന്ന പെരുമ്പടപ്പ് സ്വരൂപവും കക്കാട് കാർണോപ്പാടിനെ അടിസ്ഥാനമാക്കിയുള്ള തലപ്പള്ളി രാജവംശവും. വളരെ പൂർണ്ണ ആധികാരികതയൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല, കാരണം അറിവാണ്. കൂട്ടിച്ചേർക്കുന്നവർക്ക് അറിയുന്നവർക്ക് ഇനിയും കൂട്ടിച്ചേർക്കാം. ഞാൻ കുമരപുരത്ത് ഹരിരാജ. എൻ്റെ അമ്മയാണ് രാധ തമ്പുരാട്ടി. പിന്നെ എൻ്റെ ചെറിയമ്മയുടെ മകള് രാജേശ്വരി. പിന്നെ എൻ്റെ ചെറിയമ്മയുടെ മകൻ ജനാർദ്ദൻ രാജ. രാങ്ങാട്ട് നമ്പൂതിരി കല്യാണം കഴിച്ചു കൊണ്ടുവന്നു, ഇവിടെ താമസിപ്പിച്ചു. ഇവിടെ കുറേ ഭൂമികൾ ഉണ്ട്. പെരുമനം ദേവസ്വം ആ അങ്ങോട്ടവിടെ കാര്യസ്ഥനൊക്കെയായിരുന്നു. ആ നമ്പൂരി അവിടെ പെരുമനത്തൊക്കെ അവർക്ക് സ്വാധീനം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ 36 കാതം മല എന്ന് പറയുന്നുണ്ട്. കാതം ചാത്ര എനിക്കറിയില്ല. 36 കാതം മല ഈ തമ്പുരാട്ടിക്കായിട്ട് പറഞ്ഞു കൊടുത്തു. ശരിയൊന്നും അറിയില്ല, അത് നമ്മൾ അനുഭവിച്ചോളാനായിട്ട് കുമരപുരത്ത് ആ തമ്പുരാട്ടിനർക്ക്. അപ്പോൾ അവര് ഇവിടെ താമസിക്കാനായിട്ട് ഇവിടെ മടപ്പാട് പണിതു, കൊല്ലം പണിതു. അപ്പോൾ അവര് ഗുരുവായൂര് ദിവസവും തൊഴാറുള്ളവരത്ര. അപ്പോൾ അവർക്ക് ഗുരുവായൂരപ്പനെ തൊഴാണ്ട് ഒരു വിഷമം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ അമ്പലം പണിതു. ഇങ്ങനെയാണ് പറയണ കേട്ടെ. അവിടെ അമ്പലം പണിത് ഗുരുവായൂരപ്പനായിട്ടാണ് അപ്പോൾ അവിടെ പ്രതിഷ്ഠ. പിന്നെ ആ നമ്പൂരിക്ക് അതിൻ്റെ തൊട്ടടുത്ത് ഒരു കണ്ണാത്ത് കണ്ണമംഗലം എന്ന് പറഞ്ഞൊരു മനയുണ്ട്. ഒരേ വേലിയാ. അവരായിട്ട് അവിടെ ആ ഭഗവതിയായിട്ട് അവിടെ ഒരു ഭഗവതിയുണ്ട്. ആ ഭഗവതിയായിട്ട് ഭയങ്കര ഭക്തി വിശ്വാസവും സേവയൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ നമുക്കും ഭഗവതിയെ ഭജിക്കണം എന്നുള്ള നിലയ്ക്ക് അവിടെ നാലുവേട്ടൻ്റെ പടിഞ്ഞാറ്റിയിൽ ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് എല്ലാം പ്രശ്നം വയ്ക്കുമ്പോഴും കാണാറുണ്ട്. അപ്പോൾ അവിടെ അശുദ്ധമായിട്ടൊന്നും ആ കത്തിക്ക് കിടക്കാൻ പാടില്ല. നാലെട്ടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തിന് പടിഞ്ഞാറ്റി എന്ന് പറയില്ലേ, അവിടെ ഒന്നുമില്ല. ഫോട്ടോ ഇല്ല, വീമ്പോ ഇല്ല, ഒന്നുമില്ല. ആദ്യമൊന്നും വിളക്കും കൊളുത്തിയായിരുന്നില്ല. ഇപ്പൊ കുറച്ചു കാലമായിട്ട് അങ്ങോട്ട് പറഞ്ഞു വിളക്കോൽത്താൻ. ദിവസവും ഭഗവതിയെ വിളക്കോൽത്തി സങ്കല്പിക്കുക. വേറെ ഒന്നും അവിടെ വയ്ക്കാൻ പാടില്ല. വേറൊരു പടവും വയ്ക്കേണ്ടത്, വേറെ ബിംബവും വയ്ക്കേണ്ട, ഒന്നും വയ്ക്കേണ്ട. നമ്മൾ മനസ്സിൽ ഭഗവതി എപ്പോഴും ധ്യാനിക്കുക. അത് വേണ്ടി അങ്ങനെ ഇപ്പൊ ഒന്നും ഇല്ല അവിടെ പടിഞ്ഞാറ്റിയിൽ. പണ്ട് ധാരാളം നെല്ല് പാട്ടം കിട്ടിയായിരുന്നു.
ആ നെല്ല് ഒക്കെ ഈ അറയിലൊക്കെ ഇടാറുണ്ട്. നെല്ലൊക്കെ ഇടാറുണ്ട്. അതൊക്കെ ധാരാളം വരും. വറന്നറച്ചിടും. ആ കാളവണ്ടിയിലാണ് വരിക. ആ വടക്ക് പാനഞ്ചേരി പട്ടിക്കാട് ആ ഭാഗത്ത് വരിക. ഉണ്ട് എല്ലാറ്റിനും ശമ്പളം കൊടുക്കലൊക്കെ നല്ല കാശ് അധികമൊന്നും കിട്ടാനില്ല. അതൊക്കെ പാർട്ടി നികുതി അടക്കലും പിരിച്ച് നികുതി അടക്കൽ ചുമതല നമുക്ക്. അവരുടെ വീടുകളിൽ പോയിട്ട് നികുതി പിരിക്കുക. അതിനൊരു കാര്യസ്ഥനൊക്കെ ഉണ്ട്. അവർ നികുതി കൊണ്ടുവന്ന് അത് ഗവൺമെന്റിൽ അടക്കി. ആ പൂച്ചട്ടി ഭാഗത്തെ അവിടെ മുരിയങ്കൊന്നെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു കൂട്ടരുണ്ടായിരുന്നു. അവർ മുരിയങ്കോടാണ് അവർക്ക് സ്ഥാനപ്പേര്. പെൺകണ്ണങ്ങൾക്ക് കണ്ടയങ്കാളിന്ന് അങ്ങനെ ഉണ്ട് ഇത്രേ. അപ്പോൾ ഇവിടുത്തെ തമ്പുരാനായിട്ട് അവർ വഴക്കായി. എല്ലാവരും വെട്ടി കൊല്ലലാണ് ഇവിടെ. എന്നിട്ട് ആ ഒക്കെ സ്വന്തമാക്കും. ആള് പറഞ്ഞ കേൾക്കാത്തവരെ കൊല്ലും. എന്നിട്ട് ആ സ്ഥലമൊക്കെ കൈ കടക്കും. അങ്ങനെയാണ് ഈ ഭൂമി മുഴുവൻ കാടൊക്കെ ഇറങ്ങും. ഇട്ടത് പറയാത്രേ ഉള്ളൂ. നമ്മൾ കണ്ടതൊന്നുമല്ല. ഇവിടെ തന്നെ അടുക്ക ഈ കനാലിനെ കൂടി പോകുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു കുളം ഉണ്ടാകും. കുളം ഞാൻ കണ്ടിട്ടുണ്ട്. പടിഞ്ഞാറാം കുളം എന്നാണ് അതിന് പറ. അവിടെ ആരും പെര പണയാറില്ല. പെര ഉണ്ടാർന്നുമില്ല. ഇപ്പോഴാണ് പെര. ആ ഇതുപോലെ ഒരു വീട്ടിൽ 16 ആളുണ്ടായിരുന്നു ഇത്ര. ആ വീടുകാരിൽ ആ 16 ആളെ എന്തോ പറഞ്ഞ് അവരെ വെട്ടിക്കൊന്നു. ആ കുളത്തിൽ ചാട്ടി. അങ്ങനെയൊക്കെ കാരണന്മാർ ചെയ്തു എന്ന് പറയണ്ട്. അപ്പൊ അവരുടെ ഈ മുരിയങ്കോട എന്നുള്ള സ്ഥാനപ്പേര് നമ്മൾ എടുത്തു അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ പാത്രത്തിനുമില്ല അമ്മീമ മോൾക്ക് മുരിയെന്നായത്. അത് നമ്മൾ ഈ വെട്ടിക്കൊന്നതിന്റെ ഇവിടെ സന്തതി ഇല്ലാണ്ടേ, കുട്ടികളും ഇല്ലാണ്ടേ. പെൺകുട്ടികളും ഉണ്ടാവണമല്ലോ നമുക്കൊക്കെ. പെൺകുട്ടികളില്ല, ആണുങ്ങളും കുറവ്, തമ്പുരാക്കന്മാരൊക്കെ കുറവാ. അപ്പോൾ എന്താന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഈ ആൾക്കാരെ കണ്ടമാന ആളെ വെട്ടിക്കൊന്നില്ലേ, അതിൻ്റെ ദോഷം. അപ്പോൾ അതുകൊണ്ട് അതിന് ഈ കൂട്ടല്ലൂർ ഭഗവതിയെ സേവിക്കണം. നമ്മൾക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതിന് കുറച്ച് നമ്പൂരിമാരെ 7 ജില്ലക്കാരെ ഇവിടുന്ന് കൊണ്ടുവന്നു. പന്നിയൂർ ഗ്രാമക്കാരാണ് അവർ. അവർ മൂർക്കണാട് ദേശം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്ര. അവിടെ ആയിരുന്നു താമസിച്ചായിരുന്നു. അവരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അവർക്ക് 7 ജില്ലക്കാർക്കും അവർക്ക് വേണ്ട പറമ്പും അതിൻ്റെ തൊട്ട താഴെ നിലവും എല്ലാ പാത്രങ്ങളും അവതും ചിലതൊക്കെ ഈ അമ്മി അമ്മിക്കുഴ അങ്ങനത്തെയൊക്കെയും കൊടുത്തിട്ടുണ്ട് ഇത്രേ. അമ്മയൊക്കെ ഉണ്ട് മുരിയൻ. എന്നിട്ട് എല്ലാറ്റിനും അടയാളം മുരിയെന്ന് പേരിട്ടു. ഒന്ന് ആനമ്പറമ്പ്, പിന്നെ ദത്തനാരി, മേലയിടം, ചെറുകുളം, നടുവിൽ പഴയിടം, പിന്നെ കേശവം എന്നറിഞ്ഞു ഇപ്പതില്ല ഇല്ല. പിന്നെ ഈ 7 കഴിഞ്ഞപ്പോ കുട്ടല്ലൂര് ശാന്തിക്കാർക്ക് പെലയായ അകത്ത് കയറാൻ ഇവര് പാടില്ല എന്നൊരു അങ്ങനെ ഒരു കമ്മീഷനിൽ ഉണ്ടായിട്ടുണ്ട്. ഈ 7 ഇല്ലക്കാർക്കും അമ്പലത്തിൽ ഉള്ളിൽ കടക്കാൻ പാടില്ല. അത് വേറൊരു വഴക്ക് അങ്ങനെ. അപ്പൊ ഇവർക്ക് പെലയായ ഇവരൊന്നും ശാന്തിക്ക് എടുക്കില്ല. നമ്പൂരാരായാലും എടുക്കില്ല. അപ്പൊ ഈ മുളയത്തുനിന്ന് പുറപ്പെടിയെന്ന് പറഞ്ഞിട്ട് ഒരു ഇലക്കാരെ കൊണ്ടു ഇവിടെ താമസിച്ചു. പുറപ്പെടിയൻ ദേവരം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് അവിടെ. അവരവിടെ കൊണ്ട് താമസിപ്പിച്ചു. അവിടെ പെലയായ ഇവര് ശാന്തി ചെയ്യും. ആർക്കെങ്കിലും ആ ശാന്തിക്കാർക്ക് പെല ചെയ്യും. പിന്നെ അവർ അയാൾക്ക് നിലം കൊടുക്കാൻ ഉണ്ടായില്ല. അപ്പൊ ആ ഇല്ലം മുഴുക്ക് ആ പാടം വരെ പറമ്പ് കൊടുത്തു. ഭരണകാലത്ത് അധീനതയിലുണ്ടായിരുന്ന അമ്പലങ്ങളെ കുറിച്ച് ഒന്ന് ചോദിക്കാം എന്ന് വെച്ചപ്പോഴേ തിരുവാണിക്കാവ്, ഉള്ളുക്കര, പിന്നെ തിരുമാനാംകുന്ന്, മൂർക്കിണിക്കര, പിന്നെ ഇവിടെ രംഗത്ത് വീമ്പല് ശാസ്താവ്, പൂരൻ ക്ഷേത്രം ഉണ്ട്. താണിക്കുടം ക്ഷേത്രത്തെ കുറിച്ച് നമുക്കൊന്ന് തമ്പുരാട്ടിയോട് ചോദിക്കാം. താണിക്കുടം ക്ഷേത്രം ആദ്യം ഒരു ചെറിയതായിരുന്നു. ഇത്രയൊന്നും ഇല്ല, ചെറിയൊരു ക്ഷേത്രമായിരുന്നു. അപ്പോൾ 4 പുറം പുഴയാണ് അവിടെ. അങ്ങനെ ഒന്നും കടക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ വണ്ടികളൊന്നും ഇല്ല, ബസ്സില്ല അന്ന് ആ കാലത്ത്. കാളവണ്ടിയാണ് വേണം. അപ്പോൾ ഇവിടെ ഒരു ദിവസം തമ്പുരാൻ ശ്രാമ്പിയുടെ മുകളിൽ കിടക്കുമ്പോൾ അങ്ങനെയാണ് കഥ കേട്ടേക്കണ്. ചെലമ്പും ഇങ്ങനെ കിലുങ്ങണ ശബ്ദം കേട്ടു ഭഗവതിയുടെ കോണി കയറണത്. അപ്പോൾ ആരാ ആരാന്ന് ചോദിച്ചപ്പോൾ
ഞാൻ ഭഗവതിയാണ്, തല താനി കുറച്ച് ഭഗവതിയാണ്. അപ്പൊ എന്താ ആന്ന് ചോദിച്ചപ്പോ പറഞ്ഞു എനിക്ക് അവിടെ അമ്പലം പണിയണം. അപ്പോ ഇവര് അന്നൊക്കെ തമ്മിൽ സംസാരിക്കുകയായിരിക്കും, അമ്പലം പണിയണമെങ്കിൽ അങ്ങോട്ട് കടക്കാൻ വഴി വേണം, അല്ലാണ്ട് അമ്പലം പണിയണ എങ്ങനെയാ, സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരണ്ടേ, അപ്പൊ അതിന് വഴി ഉണ്ടാക്കി തന്നാ പണിയാന്ന് പറഞ്ഞു. പിന്നത്തെ കൊല്ലായപ്പോ പുഴ മാറി ഒഴുകി വഴിയുണ്ടായി വണ്ടി കിടക്കാൻ എന്ന് പറയണ്ടേ, ഏതാ വഴി എനിക്കറിയില്ല. അപ്പൊ അവിടെ നിന്നിട്ട് കുറച്ച് വീവിലായിട്ട് അമ്പലം പണിതു പണിയിച്ചു. ഇപ്പോളത്തോളം ഇല്ല അവിടെയാണെങ്കിൽ ഈ താനിക്കുടം എന്ന് പറയണത് താനിമാരാണെന്ന് സംശയമുണ്ട്. ആ പിന്നിലായിട്ടേ അപ്പോൾ പിന്നിൽ ഇങ്ങനെ ഒരു കൂട് പോലെ ഒരു ശ്രീകോല് പോലെ ഇങ്ങനെ വളച്ചിട്ടുണ്ട് വനനുറുക്കി. അപ്പോൾ മുമ്പിൽ ഈ അമ്പല ഭഗവതി താഴെയാണ്, ഈ തറയുമല ആ താനി എന്ന് പറഞ്ഞ മരത്തിൻ്റെ കടക്കെ ഒരു ഒന്നും ബിമ്പൽ ഇതില്ല, ഒരു പാറ പോലെ ഇങ്ങനെ ചാരി വെച്ചേക്കുക, മുഖം അങ്ങനത്തെ കൊത്തുപണി ഒന്നുമില്ല. അതിനെ കാണാൻ അന്നൊക്കെ ചുമരിൻ്റെ തെക്കേ ഭാഗത്ത് ഒരു ഓട്ടയിട്ടായിരുന്നു, ഞാൻ ആ ഓട്ടയിൽ കൂടി അത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയണേ. ഇപ്പൊ ഒന്നും ഇല്ല എന്നും പറയുന്നുണ്ട്, ആരെയും കാണിക്കുന്നില്ല എന്ന്. ഓട്ടയൊക്കെ അടച്ചിരിക്കും. ഞാൻ ഒന്ന് രണ്ട് തവണയൊക്കെ പോയിട്ടുണ്ട്, അതിയൊന്നും പോകാൻ പറ്റില്ല, നടന്നിട്ട് വേണം പോവാൻ, ഇവിടുന്ന് നടക്കണം, വണ്ടിയൊന്നുമില്ല. അപ്പൊ അപ്പൊ ഇവിടെ അവിടെ നോക്കാൻ ഇവിടെ ആളൊന്നും ഇല്ല, തമ്പുരാക്കന്മാരില്ല, വയസ്സായ രണ്ടാളൊക്കെ ഉള്ളൂ, ആർക്ക് അങ്ങോട്ട് പോവാനൊന്നും നോക്കാനും വയ്ക്ക. അപ്പോ അന്നത്തെ ആള് ഗവർമെന്റിലേക്ക് എഴുതി കൊടുത്തു 99 കൊല്ലത്തേക്ക് പാട്ടം, അന്നൊക്കെ പാട്ടത്തിന് കൊടുക്കലല്ലേ, 99 കൊല്ലം കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് മേടിക്കാം. 99 കൊല്ലം കഴിഞ്ഞിട്ട് കുറവല്ലുണ്ട് ഇപ്പോ. ആ 99 കൊല്ലം ആയ സമയത്ത് ഇവിടെ ഒരു തമ്പുരാൻ ഉണ്ടായിരുന്നു, ആ തമ്പുരാൻ പറഞ്ഞു നമുക്കിപ്പോ കേസ് കൊടുത്താൽ അത് മേടിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ വേറെ ആരും ഇല്ല അതിനൊന്നേ ഗവൺമെന്റിലേക്ക് കൊടുത്തപ്പോ ഗവൺമെന്റുകാര് നമുക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ തന്നു. ഒഴിച്ചാകുമ്പോൾ നേടിക്കണം മലര്, ഒരിടങ്ങഴി മലര് നേടിക്കിത്ര മലര്. പിന്നെ നമ്മൾ തൊഴാൻ ചെന്നാൽ നമുക്ക് വെച്ചുണ്ണാനുള്ള സാമഗ്രികൾ, അരി കൂട്ടാങ്കഷം അതൊക്കെ ആയിട്ട് കൊണന്ന് തരും നമ്മൾ. ഞാൻ കുട്ടിക്കാലത്ത് എനിക്ക് 10 വയസ്സായിട്ടുണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട്, എനിക്കിപ്പോൾ അത്രയേ ഓർമ്മയുള്ളൂ. ചെന്നപ്പോൾ ഞാൻ അമ്മയുടെ കൂടെയാണ് പോയത്, മുത്തശ്ശിന്നാണ് വിളിക്കുക, മറ്റത് അമ്മമ്മ, ഇത് മുത്തശ്ശി. ആ മുത്തശ്ശിയുടെ കൂടെ പോയിട്ടാണ്, മറ്റവർക്കൊന്നും പോവാൻ വയ്യ, എന്നും പ്രസവവും കുട്ടികളൊക്കെയാ. അപ്പൊ അത് കാരണം അവരൊന്നും പോയിട്ടില്ല. പോയി അവിടെ ചെന്നപ്പോ എനിക്ക് എൻ്റെ അനുഭവത്തിൽ പറയുന്നതാണ്, കുറച്ച് മലരും പിന്നെ അപ്പോഴേക്ക് ഒരു മോടിക്കാരൻ എന്ന് പറഞ്ഞിട്ട് ഈ ഗവർമെന്റ് ജോലിക്കാരുണ്ട്, അയാൾ കുറച്ച് അരി കുമ്പളങ്ങ ഉപ്പ് മുളക് ഇങ്ങനത്തെ വെച്ചുണ്ടാനുള്ള സാമഗ്രികളൊക്കെ കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങൾ 2-3 കുട്ടികളുള്ളൂ കൂടെ മുത്തശ്ശി. അപ്പോ നമുക്ക് ഇനിയിപ്പോ അവിടെ വെച്ചുണ്ണൊന്നും വേണ്ട, അവിടെ എല്ലാവർക്കും കഞ്ഞിയുണ്ട്, കഴിഞ്ഞാൽ പിന്നെ വിഷു വരെ എങ്ങാണ്ട് കഞ്ഞിയുണ്ട്. അപ്പോൾ കഞ്ഞിയുണ്ട്, പുഴുക്കുണ്ട്, ശർക്കര നാളികേരപ്പൂള് ഒക്കെ വിളം വിഭവങ്ങളുണ്ട്, ഉപ്പിലിട്ടതുണ്ടോ എന്നൊക്കെ ഓർമ്മയില്ല. അതൊക്കെ അപ്പോൾ നമുക്ക് ഇനി ഇത് കഴിക്കാൻ മതി, ഇനി വയ്ക്കാനും പിടിക്കാനും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഒന്നും വെച്ചില്ല, അവിടെ കഴിച്ചു. നമ്മളൊക്കെ പോയ ആയിട്ടാവാണ്ടാണ് പോവുക, നടന്നിട്ട് പോകുമ്പോൾ ഹോ ഹോ എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയൊക്കെ വഴിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട്. അപ്പം അത് കാരണം കുളിച്ചതായിട്ടൊന്നും തോന്നണില്ല. ഇവിടുന്ന് ഒരു ശാഖ ചിറ്റഞ്ഞൂർക്ക് പോയി, ചിറ്റഞ്ഞൂരെന്ന് പറഞ്ഞാൽ ആ വന്നേരി മടപ്പാടായിരുന്നു ആദ്യം, അവിടുത്തെ ആളിലൊക്കെ കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നുണ്ട്, അവിടെ ആരും ഇല്ല. വന്നേരി മടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ ആളൊന്നും ഇല്ലായിരുന്നില്ല. അതിപ്പോൾ അത് വന്ന തന്നെ വിറ്റുപോയി ആ ഇടയ്ക്ക്. പിന്നെ ഈ അവിടെ ഒരു ചെറിയ കോലം ഉണ്ടാക്കി ചിറ്റഞ്ഞൂര് എന്ന് പറഞ്ഞിട്ട്, അവിടെ ഇവിടുന്ന് ഒന്നാളോ രണ്ടാളോ പോയെന്ന് ശരി, ഒരു ശാഖ അങ്ങോട്ട് പോയി, കുറച്ച് തമ്പുരാക്കന്മാരൊക്കെ പോയി. അതിലത്തെ പ്രമാണിയായിട്ടുള്ള ആളാണ് സി കുഞ്ഞൻ രാജ, സംസ്കൃതത്തിൻ്റെ അങ്ങേയറ്റത്തിയ ആളാണ്. അതിൽ പെൺകുട്ടികളും ഉണ്ടായിരുന്നു, അവരൊന്നും മരിച്ചു. പിന്നെ അതിൻ്റെ താഴെ ഇപ്പോഴുള്ള ജഡ്ജിയായിരുന്ന സി എസ് രാജൻ,
അതിൻ്റെ മേലെ മൂത്ത മകൻ കമ്മ്യൂണിസ്റ്റ്, ഏറ്റവും കമ്മ്യൂണിസ്റ്റ് ഉണ്ണിരാജ. അതൊക്കെ അവിടെ ചിറ്റഞ്ഞൂരിയാണ്. അമ്മണീന്ന് തമ്പുരാട്ടിക്ക് പേര്. അതിൻ്റെ അമ്മേൻ്റെ അറിഞ്ഞേന് താലീന്ന് പേര്. കുമരപുരം കോവിലകത്തിനകത്തെ അഗായിലെ ജീവിത കാലം ടീച്ചർ ഓർത്തെടുക്കുകയാണ്. ഞാൻ രാജേശ്വരിയാണ്. കുമരപുരം കോവിലകത്തെ ഒരു അംഗമാണ്. എരവിമംഗൽ തന്നെയാണ് താമസം. കുമരപുരം കോവിലകം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യവും അല്ലെങ്കിൽ അങ്ങനത്തെ പ്രഭുത്വത്തിൻ്റെ ഓർമ്മകളോ അങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ കൂടുതൽ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ആണ്. ശരിക്കും എന്നെ എന്നെന്നല്ല എൻ്റെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ സഹോദരന്മാരും, ഞങ്ങൾ 10-16 സഹോദരന്മാരും സഹോദരിമാരും ഒരുമിച്ച് കൂടി കലർന്ന് വളർന്ന, അപ്പോൾ ഞങ്ങളെയൊക്കെ രൂപപ്പെടുത്തി കൊണ്ടുവന്ന ഒരു ഒരു ഞങ്ങളുടെ ഒരു ആശ്രയസ്ഥാനമാണ്. ഞങ്ങൾക്കൊക്കെയും ഒരു കോമൺ ആയിട്ടുള്ളൊരു സ്വപ്നം കാണലുണ്ട്. അത് പറഞ്ഞു വരുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഞങ്ങൾക്കൊക്കെ ഉള്ള സ്വപ്നം കാണലാണ്. ഞങ്ങൾ പേടി സ്വപ്നം കണ്ടാൽ തിരിച്ച് ഓടിയെത്തേണ്ടത് ആ നാലുകെട്ടിൻ്റെ പടി കയറാനാണ്. ആ പടി കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ആ പുറത്താളത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഞങ്ങൾ സുരക്ഷിതരായി എന്നുള്ള ഈ ഒരു അടിസ്ഥാനത്തിലാണ് മിക്കവാറും എല്ലാവരും സ്വപ്നം കാണാറ്. ഞാൻ സ്ഥിരമായി കാണുന്ന, ഇപ്പോൾ തറവാട്ടിൽ നിന്ന് പ്രീ ഡിഗ്രി വരെ അവിടെ താമസിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് വീടൊക്കെ മാറി താമസിച്ചിരിക്കുന്നത്. എത്രയോ വീടുകളിൽ താമസിച്ചിട്ടും ഇപ്പോഴും എൻ്റെ സ്വപ്നത്തിലെൻ്റെ കിടപ്പ് മുറി, ഞാൻ ഊണ് കഴിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കളിക്കുന്നത് ഒക്കെ ആ തറവാട്ടിലത്തെ പഴയ മുറിയും പഴയ സ്ഥലങ്ങളും പഴയ മണങ്ങളും ഒക്കെ. അത് എനിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയല്ല, ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ഞങ്ങളുടെ മുമ്പുള്ള മുതിർന്ന തലമുറകളും എൻ്റെ അമ്മ പറയാറുണ്ട് ഇതേ സ്വപ്നങ്ങൾ അമ്മയും കാണാറുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എരവിമംഗലം ദേശത്തിലെ ഏറ്റവും വലിയൊരു കെട്ടിടമാണത്. ഇപ്പോൾ അതിനേക്കാൾ വലിയ കമ്പനികൾ പോലെ ഉണ്ടായിട്ടുണ്ടാവലും ഞങ്ങളുടെ കുട്ടിക്കാലത്ത് എരവിമംഗലത്തെ ഏറ്റവും ഉയരമുള്ള ഏറ്റവും വിശാലമായിട്ടുള്ളൊരു കെട്ടിടമായിട്ടാണ് അത് പരിഗണിച്ചേക്കണത്. അപ്പോൾ ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെയും അതിൻ്റെ ഉള്ളിലെന്താ അവിടെ എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കണത് അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാനുള്ള ഒരു കൗതുകമുള്ള സുഹൃത്തുക്കളുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ഒരു ജീവിതത്തിൻ്റെ പ്രത്യേകത കാരണം അന്ന സുഹൃത്തുക്കളെ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാനോ ഞങ്ങളുടെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളിൽ പുറമേ കാണുന്ന ആർഭാടമൊന്നുമില്ല. വളരെയധികം ബുദ്ധിമുട്ട് ഈ പറഞ്ഞ പാട്ടം അളക്കലൊക്കെ നിന്ന് ജന്മിക്കുടിയാൻ സംഗതികളൊക്കെ വന്ന് കൃഷിസ്ഥലം കൃഷിക്കാരന് ഒക്കെ പോയ കാലത്ത് അത്രയൊന്നും സാമർഥ്യമില്ലാത്ത സാധുക്കളായിട്ടുള്ള തമ്പുരാക്കന്മാരാണ്. അവർക്ക് ഈ ഭൂമി തിരിച്ചു പിടിച്ച് ഇതൊക്കെ നമ്മുടെ ആക്കി വെക്കണം എന്നുള്ളൊരു ബുദ്ധിയോ ഒന്നും പ്രായോഗിക ബുദ്ധിയോ ഒന്നും ഇല്ലാതിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ജീവിതം എല്ലാവർക്കും ഈ പറഞ്ഞ നാലുകെട്ടിൻ്റെ ഉള്ളിലുള്ള ജീവിതം അത്ര സുഖകരമായിട്ടുള്ളൊരു ജീവിതമൊന്നുമല്ല. നല്ലവണ്ണം പ്രാരബ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നല്ലവണ്ണം ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിച്ചിരിക്കുന്നത്. പുറമേക്ക് പക്ഷേ അതിൻ്റെ ഒരു പ്രഭുത്വത്തിനൊന്നും ഒരു കോട്ടം വരാത്ത രീതിയിൽ നമ്മുടെ മുത്തശ്ശന്മാരും അമ്മാവന്മാരും ഒക്കെ അതിനെ അങ്ങനെ ആ രീതിയിൽ കാത്തു സൂക്ഷിച്ചിട്ടുമുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് അല്ല, അതിന് പോസിറ്റീവ് മാത്രമേ ഞാൻ അതിൻ്റെ പോസിറ്റീവ് മാത്രമേ ശരിക്കും എടുക്കണുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഞങ്ങൾ അധ്വാനിക്കണം എന്നുള്ള ഒരു പാഠം പഠിച്ചു തുടങ്ങിയതാണ്. പിന്നെ ഒരു കൂട്ടായിട്ട് 10, 16, 12, 15, 20 അത്രയും ആൾക്കാർ ഒരുമിച്ച് ദിവസവും കിടന്നുറങ്ങി ഊണ് വെച്ച് ഉണർന്ന് കളികളിലേർപ്പെട്ട് പഠിച്ച് പോകുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക എന്നുള്ളത്. എന്ത് സാധനം ഒരു ചക്ക കിട്ടിക്കഴിഞ്ഞാൽ അതൊരു 20 പീസെങ്കിലും ആക്കണം എന്നുള്ളതാണ് അപ്പോൾ അതായത് നമുക്ക് എന്ത് സാധനം കിട്ടിയാലും അത് പങ്കുവെക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും പങ്കുവെച്ചിട്ട് വേണേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് മാത്രമായിട്ട് ഒരു സാധനം ഇല്ല. പിന്നെ വളരെയധികം ഇങ്ങനെ സ്വകാര്യതകളോ ഒന്നുമില്ല. വളരെ എല്ലാം ഞങ്ങളുടെ രാവിലെ തുടങ്ങി വൈകുന്നേരം ആവുന്ന സമയം എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നതെന്ന് ഓർമ്മയില്ല എനിക്ക്. കാരണം തറവാടിൻ്റെ അകായി എന്ന് ഞങ്ങൾ വിളിക്കുന്ന തറവാടിൻ്റെ 2-4 ഭാഗത്തേക്കും വാതിലുകളുണ്ട്, 3 ഭാഗത്തേക്ക് വാതിലുകളുണ്ട്. ഈ 3 വാതിലുകളും ഞാൻ ഉണരുമ്പോൾ തുറന്ന് കിടക്കുന്നുണ്ടാവും, ഞാൻ ഉറങ്ങുമ്പോഴും അത് തുറന്ന് കിടക്കുന്നുണ്ടാവും. അത് എപ്പോഴാണ് അടയുന്നത്, ആരാണ് അവസാനം വന്ന് കയറുന്നത്, ആരാണ് അവസാനം പുറത്തേക്ക് പോകുന്നത്, അങ്ങനെ ഒരു ലൈവായിട്ടുള്ള ഒരു സ്ഥലമാണ്. എപ്പോഴും ആരെങ്കിലും വരാനും പോവാനും ഉണ്ടാവും, ആരെങ്കിലും താമസിക്കാനുണ്ടാവും. ഇപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് ഞങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഞങ്ങൾക്ക് ആർക്കും ഒരു ദുർമേധസ്സില്ലാതിരിക്കാനും ഞങ്ങളുടെ ആരോഗ്യത്തിനും ഒക്കെ കാരണം വളരെ എന്താ പറയുക, ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും മാനസികമായിട്ട് ഇമോഷണലി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കൂട്ടുകുടുംബമായിരുന്നു.
കളിച്ച് തിമർക്കുന്ന ഒരു നല്ല കൂട്ടുകുടുംബം. അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ പഴയകാലത്തെ കൂട്ടുകുടുംബത്തിലെ പറയുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വഴക്കുകളും സഹോദരിമാരും സഹോദരന്മാരുള്ള വഴക്കുകളും അതൊക്കെ ഉണ്ടെങ്കിലും അതാണ് ഞങ്ങളെ ഞങ്ങൾക്ക് എത്ര ഇനി എത്രത്തോളം ഉയരത്തിൽ പോയാലും ഞങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ലളിതമായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് അതാണ് അഗായി ഞങ്ങൾക്കൊക്കെ തന്നെ. ഞങ്ങളിപ്പോൾ ഞങ്ങൾ എന്നല്ലാണ്ട് ഞാൻ എനിക്ക് പറയാനേ തോന്നാറില്ല. ഞങ്ങൾ വളർന്ന സ്ഥലം, ഞങ്ങൾ കിടന്നുറങ്ങിയ സ്ഥലം എല്ലാം ഞങ്ങൾക്കൊക്കെ കൂടിയിട്ടായിരുന്നു. എല്ലാവരും കൂടി കലർന്ന് അതിൻ്റെ ഒരു മാനസികാവസ്ഥ, അതിൻ്റെ ഒരു ബാലൻസ്, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് അഗായിയുടെ ജീവിതമാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കുമരപുരം കോവിലകത്ത് രണ്ട് മൂന്ന് പ്രഗത്ഭരായ വ്യക്തികളുണ്ടായിരുന്നു. ഒന്ന് ശ്രീ മഹാകവി കെ കെ രാജ, കെ കുഞ്ചുണ്ണി രാജ എന്ന് പറയും. പിന്നെ അദ്ദേഹത്തിൻ്റെ അനന്തരവനായിട്ട് കെ കുഞ്ചുണ്ണി രാജ, സംസ്കൃത പണ്ഡിതനായിട്ടുള്ള കെ കുഞ്ചുണ്ണി രാജ. മറ്റത് മഹാകവി കെ കുഞ്ചുണ്ണി രാജ. അദ്ദേഹം കവിയാണ്, വളരെ പേരുകേട്ട കവി തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികൾ ബാഷ്പാഞ്ജലി, മണ്ണും മിണ്ണും, മുക്ത വെള്ളിത്തോണി, അങ്ങനെ കുറേ എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം സെൻറ് തോമസിൽ മാഷായിരുന്നു. പിന്നെ മറ്റേ അദ്ദേഹത്തിൻ്റെ അനന്തരം കെ കുഞ്ചുണ്ണി രാജ എന്ന് പറഞ്ഞാൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്നു, തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഡയറക്ടറോ അങ്ങനെ എന്തായിരുന്നു, അടയാർ ലൈബ്രറിയുടെ മുഴുവൻ അല്ലേ ഫുൾ ടൈം അതായിരുന്നു. അതെ, രണ്ട് സംസ്കൃതത്തിലാണ് പി എച്ച് ഡി ഒക്കെ എടുത്തിട്ടുണ്ട്, ലണ്ടനിൽ നിന്നാണ് പി എച്ച് ഡി എടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായിട്ട് ഇപ്പോൾ നല്ല രവീന്ദർ രാജ, അദ്ദേഹം ഇപ്പോൾ മദ്രാസിലാണ് താമസിക്കുന്നത്. അദ്ദേഹം കവിതകളൊക്കെ എഴുതിയിരുന്നു. പിന്നെ സുകുമാരൻ, അദ്ദേഹത്തിൻ്റെ അനിയൻ സുകുമാരൻ രാജ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന് കുറേ കവിതകളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെ ദിനേശൻ രാജ, അദ്ദേഹം ഇപ്പോൾ ഒരു അറിയപ്പെടുന്ന ഒരു കാര്യം, ഇതിനെക്കുറിച്ചൊക്കെ പറയാനുള്ള കഴിവുള്ളൊരു വ്യക്തിയും. പിന്നെ മാതൃഭൂമിയിലെ വർക്കുണ്ട്. പക്ഷേ ഇവിടെ അടുത്ത് തന്നെ ഒരു ഗ്രാമീണ വായനശാല, ഹരിമംഗലം ഗ്രാമീണ വായനശാല, അതായിട്ട് ബന്ധപ്പെട്ട് കെ കെ രാജയുടെ മെമ്മോറിയൽ വായനശാല എന്നാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ഞാനും ഹരിയേട്ടനും വന്നിരിക്കുന്നത് കുമരപുരം പാലസിൻ്റെ നടുമുറ്റത്താണ്. കുറച്ച് വർഷങ്ങളായിട്ട്, ഒരു 10 വർഷത്തോളമായിട്ട് ഇവിടെ ഇപ്പോൾ താമസമില്ലേ അല്ലേ? അതെ. ആ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റം ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട്. അടുത്ത കാലം വരെ കൂടുതൽ ഈ പാലസ് ഉണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കുന്നു. കാരണം ഇത് പൊളിക്കാനുള്ള തീരുമാനവും ഔദ്യോഗികമായി എടുത്തിരിക്കുന്നു എന്നാണ് അറിയുന്നത്. എൻ്റെ അടുത്ത് യതീന്ദ്രദാസ് തൃക്കൂരാണ് ഹരിയേട്ടനെ വ്യക്തമായിട്ട് പരിചയപ്പെടുത്തി തരുന്നത്. ഇത്രയും സാധാരണമായിട്ടുള്ള ഒരു മനുഷ്യൻ, അത് നമുക്ക് പരിചയത്തിൽ കിട്ടുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ അറിവുകളൊക്കെ പലപ്പോഴായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഒരു നടുമുറ്റത്തിരിക്കുമ്പോൾ ഹരിയേട്ടൻ്റെ ഓർമ്മകൾ എന്ത് പറയുന്നു എന്നുള്ളത് ഹരിയേട്ടനോട് തന്നെ ചോദിക്കാം. ഇങ്ങനെ പൊളിക്കുന്നതിൽ ഭയങ്കര വിഷമമുണ്ട്, പക്ഷെ നിവൃത്തിയില്ല. ആകെ ഇടിഞ്ഞ് ഒരു ഭാഗമൊക്കെ വീണു തുടങ്ങി. ഇനിയിപ്പോൾ ഇതിനകത്തിട്ട് എന്താ കാര്യമില്ല, അത് പുനരുദ്ധരിക്കാൻ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ, എന്നാലും ഭയങ്കര വിഷമമുണ്ട് പൊളിക്കുന്നതിൽ. എന്തായാലും ഇനിയിപ്പോൾ അധികം കാലം ഉണ്ടാവില്ല, ഉടനെ തന്നെ പൊളിക്കും. അങ്ങനെ തീരുമാനത്തെ എടുത്തിട്ടുണ്ട്. ടീച്ചർ പറഞ്ഞ കോവിലകത്തിൻ്റെ ഗൃഹാതുരമായ ഓർമ്മകളും അമ്മത്തമ്പുരാട്ടിയുടെ നാവിൽ നിന്ന് വന്ന കൊല്ലും കൊലയ്ക്കും അധികാരമുണ്ടായിരുന്ന കാലത്തെ ഓർമ്മകളും പഴമയുടെ കാലങ്ങളെ നമുക്ക് മുമ്പിൽ ചെറുതായെങ്കിലും വരച്ച് കാണിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നു എന്നല്ലാതെ ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ശേഖരിക്കാൻ നമുക്ക് വീഡിയോ കൊണ്ട് സാധിക്കുന്നതല്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ കഥകൾ മാത്രമാവുന്ന ഒരു കാലത്തിലേക്ക് മാഞ്ഞു പോവാണ്. ആ മാഞ്ഞു പോകുന്നതിന് മുമ്പ് ഇതിനെ ഈ ചിത്രത്തിലാക്കാൻ ഉള്ളൊരു ശ്രമം മാത്രമാണ്, ഒരു കുഞ്ഞു ശ്രമം, അതിൻ്റെ ഭാഗമാണ്. എല്ലാം പൂർണ്ണമായെന്നോ ഇത് മാത്രമാണെന്നോ ഒന്നും അവകാശപ്പെടാനില്ല. എങ്കിലും ഇത് ചിത്രത്തിൻ്റെ ഭാഗമാവുക എന്ന് മാത്രം, അത് ചരിത്രത്തിൻ്റെയും കൂടി ഭാഗമാവുകയാണ്. അതെ, പോയ കാലത്തിൻ്റെ ചരിത്രത്തിൻ്റെ